പകരത്തിന് പകരം അതിപ്പോൾ എത്ര വലിയ സുഹൃത്തുക്കളായാലും അതൊക്കെ അത്രയേ ഉള്ളൂ. അതിപ്പോൾ മന്ത്രിയായാലും സ്പീക്കർ ആയാലും വേണമെങ്കിൽ ഒരു മധുര പ്രതികാരം എന്നൊക്കെ ഇതിനെ പറയാം. ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് എ എൻ ഷംസീറിനെ കുറിച്ചാണ്. എ എൻ ഷംസീർ സ്പീക്കറായി സഭ നിയന്ത്രിക്കുന്ന ആദ്യ സമ്മേളനമാണെന്ന പ്രത്യേകതയും ഇത്തവണത്തെ കേരള നിയമസഭാ സമ്മേളനത്തിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ മുൻ സ്പീക്കർ എം ബി രാജേഷിന് ഇപ്പോഴത്തെ സ്പീക്കർ എ എൻ ഷംസീറിന്റെ റൂളിംഗ് അതൊരു നിമിഷം സഭയിലാകെ ചിരി പടർത്തിയ കാഴ്ചയാണ് കണ്ടത്. മന്ത്രി എം ബി രാജേഷിന്റെ പ്രസംഗം നീണ്ടതോടെ മിനിസ്റ്റർ പ്ലീസ് സമയമെന്ന് സ്പീക്കർ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട നോട്ടീസ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് എം ബി രാജേഷ് തുടർന്നു. പിന്നീട് സാധാരണ നമുക്കൊരു സമയമുണ്ട് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് സ്പീക്കർ സമയം നിയന്ത്രിച്ചു. ഇതോടെ സഭയിൽ ചിരി പടർന്നു. മുൻപ് ഷംസീറിന്റെ പ്രസംഗം നീളുമ്പോൾ എം ബി രാജേഷ് ഇത്തരത്തിൽ കർശനമായ റൂളിംഗ് നടപ്പാക്കിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ നിയമന കത്ത് വിവാദത്തിലെ അടിയന്തര പ്രമേയത്തിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. പി എസ് സിയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകൂത്തിയാക്കിയാണ് പിൻവാതിൽ നിയമനം നടക്കുന്നതെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിൽ ഉന്നയിച്ചത്. അനധികൃത നിയമനങ്ങൾ ഉദ്യോഗാർത്ഥികളോടുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷം സഭയിൽ കുറ്റപ്പെടുത്തി. അതേസമയം സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനീതി ചെയ്തെന്ന് വരുത്താനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമമെന്ന് അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിക്കൊണ്ട് എം ബി രാജേഷും തിരിച്ചടിച്ചു. യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തസ്തിക വെട്ടിക്കുറച്ചുവെന്നും എം ബി രാജേഷ് വിമർശിച്ചു. കോവിഡ് കാലത്ത് 11,000 പേർക്ക് നിയമനം നൽകി. എല്ലാം അടഞ്ഞുകിടന്നപ്പോഴും ബി എസ് സി പ്രവർത്തിച്ചു. സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മേയർ ആര്യ രാജേന്ദ്രൻ കത്തെഴുതിയിട്ടില്ലെന്ന് പറഞ്ഞിരുന്നുവെന്ന് മന്ത്രി സൂചിപ്പിച്ചു. കത്ത് കിട്ടേണ്ട ആൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്ത കത്തിനെ ചൊല്ലിയുള്ള കോലാഹലമാണ് ഇപ്പോൾ നടക്കുന്നത്. ഡി ആർ അനിലാണ് കത്ത് തയ്യാറാക്കിയതെന്ന് പറഞ്ഞിരുന്നു. എഴുതിയാൾ എഴുതിയെന്ന് സമ്മതിച്ചിട്ടുണ്ടല്ലോ എന്നും മന്ത്രി പറഞ്ഞു. കത്ത് വിവാദമുയർത്തി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പിൻവാതിൽ നിയമനം നടക്കുന്നുവെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എല്ലാ നിയമനങ്ങളും ഓഡിറ്റിംഗ് വിധേയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥിരം നിയമനം പി എസ് സി ആണ് നടത്തുന്നത്. മറ്റ് തസ്തികകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലോക്കൽ മുതൽ സംസ്ഥാന തലം വരെ റിക്രൂട്ടിംഗ് സംവിധാനം ഉണ്ടായിരിക്കുമെന്നും എം ബി രാജേഷ് വ്യക്തമാക്കി.